ഓട്ടോറിക്ഷയാണ് ഒന്നാമത്തെ ഓപ്ഷനായി കൊടുത്തതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് ചിഹ്നമായി അനുവദിച്ചത് സ്റ്റെതസ്കോപ്പാണ്. സരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ചിഹ്നം. പ്രായമായവർക്കൊക്കെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഡോക്ടറുടെ കുഴൽ എന്നാണ് സരിൻ സ്വന്തം ചിഹ്നത്തെ പരിചയപ്പെടുത്തുന്നത്. അതെന്നെ മിടുക്കി അമ്മ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന ചിഹ്നം. അമ്മ പറഞ്ഞതാ ശരി. ഡോക്ടർ കഴുത്തിലിടുന്ന കുഴല് ഈ വണ്ടിയിൽ അനൗൺസ് ചെയ്യുന്ന ആള് ഇനി സ്റ്റെതസ്കോപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഡോക്ടറുടെ കഴുത്തിലിടുന്ന കുഴല്, ഡോക്ടർ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന കുഴല് എന്ന് പറഞ്ഞു നോക്കൂ. വഴിയിൽ കയ്യടി കിട്ടും. പ്രായമായവർക്കൊക്കെ ഈ ചിഹ്നത്തിന്റെ പേര് സരിൻ പരിചയപ്പെടുത്തുന്നത് വളരെ രസകരമായ രീതിയിലാണ്. അതായത് ഡോക്ടറുടെ കഴുത്തിൽ ഇങ്ങനെ ഇടുന്നൊരു കുഴൽ എന്നൊക്കെയാണ് സരിൻ പറയാറുള്ളത്. നല്ല രസമായിട്ടാണ് സരിൻ ആ ചിഹ്നത്തെ അവതരിപ്പിക്കുന്നത് എന്നാണ് ഈ പ്രചാരണത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. പലരും പലതാണ് ഈ സ്റ്റെതസ്കോപ്പിന് പറയുക. ചിലർ കുഴൽ എന്ന് പറയുന്നു, ചിലർ നൽ സ്റ്റെതസ്കോപ്പ് എന്ന് തന്നെ പറയുന്നുണ്ട്. നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താ നമ്മുടെ ചിഹ്നം? എന്താ നമ്മുടെ ചിഹ്നം? സ്റ്റെതസ്കോപ്പ് അറിയാലേ. സ്റ്റെതസ്കോപ്പ് ഞങ്ങളൊക്കെ തന്നെ കുഴൽ കുഴലാണ്. അതെ അതെ അതെ. 23 കൊല്ലം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോ എന്നെ ഇതിന്റെ പേര് കുഴലാണെന്ന് പഠിപ്പിച്ചത് ഒരു അമ്മയാണ്. എന്റെ ആദ്യ തോപ്പി കഴിഞ്ഞിട്ട് അവരുടെ കാലുവേദനയെ പറ്റിയൊക്കെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് ഒന്ന് രണ്ട് ടെസ്റ്റുകളും കൂടി എഴുതി മരുന്ന് എഴുതി പറഞ്ഞുവിടുമ്പോ അവര് പോണില്ല. അവനെ ആ കുഴൽ വെച്ചൊന്ന് നോക്കുമോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് വെച്ച് നോക്കിയില്ലെങ്കിൽ ഒരാൾക്കും തൃപ്തി വരില്ല എന്ന് മനസ്സിലായത്. അതൊരു ശാന്തിയുടെയും ആശ്വാസത്തിന്റെയും ചിഹ്നം കൂടിയാണ്. പരിക്ക് ട്രീറ്റ്മെന്റും വേണമെങ്കിൽ ഡോക്ടർ ഓക്കെ. മനുഷ്യന്റെ രോഗവും അസുഖവും ശാന്തിയും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ സ്റ്റെതസ്കോപ്പ് എന്നൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുത്തുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവരൊക്കെ ഈസി ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. എന്നും ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് ഈ സാധനം വളരെ ഈസി ആയിട്ട് അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ കുഴൽ ചിഹ്നം ആളുകളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പതിയാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് പ്രവർത്തകരും. അപ്പോൾ നമ്മുടെ ചിഹ്നം ഏതാണ് എന്ന് സരിൻ പരിചയപ്പെടുത്തുന്നതാണ്. പാലക്കാട്ട് പരിചയപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ നല്ല രസമായിട്ട് സാനിയ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു.